പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തെട്ട് എത്തി നിൽക്കുന്ന സന്ദർഭമാണ്. ഈയൊരു സന്ദർഭത്തിൽ കഴിഞ്ഞ 4.5 വർഷക്കാലത്തെ കേരളത്തിലെ ഇടതു ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായൊരു വിലയിരുത്തൽ ഉണ്ടായി വരേണ്ടതുണ്ട്. LDF വന്നാൽ എല്ലാം ശരിയാകുമെന്നാണ് അവർ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം മുഴക്കിയത്. അങ്ങനെ കേരളത്തിൽ അധികാരത്തിൽ വന്ന ശേഷം കഴിഞ്ഞ 4.5 വർഷക്കാലമായി കടുത്ത ജനവഞ്ചനയുടെയും അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും പോലീസ് രാജിൻ്റെയും കഥകളാണ് ഇടത് സർക്കാരിന് പറയാനുള്ളത്. കഴിഞ്ഞ കാലം കേരളം വളരെയധികം പ്രതിസന്ധി നേരിട്ട കാലം കൂടിയാണ്. 2 പ്രളയങ്ങൾ സംഭവിച്ചു, ഓക്കി പോലെയുള്ള മഹാദുരന്തങ്ങൾ വന്നു, ഏറ്റവും ഒടുവിൽ ലോകമെമ്പാടും ഉള്ളതുപോലെ നമ്മുടെ നാട്ടിലും കോവിഡ് എന്ന മഹാമാരിയുടെ വലിയ അപകടങ്ങൾ ഉണ്ടായി. ഇതെല്ലാം ഉണ്ടായിരിക്കെ തന്നെ കേരളത്തിൽ കേരള സർക്കാർ ഇത്തരം പ്രതിസന്ധികളിൽ ആ പ്രതിസന്ധികളെ ഉപയോഗപ്പെടുത്തി അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും സ്വജനപക്ഷപാതത്തിനും വഴിയൊരുക്കുകയാണ് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രളയ സന്ദർഭത്തിൽ കേരളത്തിൽ സംഭവിച്ചത്, കേരളത്തിലെ എല്ലാ ദുരന്ത സന്ദർഭങ്ങളിലും കേരളത്തിൽ സാധാരണ കേരള ജനതയുടെ അഭൂതപൂർവമായൊരു ഐക്യമുണ്ടാകാറുണ്ട്. കേരളത്തിലെ വിവിധ രാഷ്ട്രീയ സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, മതസംഘടനകൾ, ക്ലബ്ബുകൾ, യുവജനങ്ങളുടെ കൂട്ടായ്മകൾ, അത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകളുടെ കൂട്ടായത്നത്തിൻ്റെ ഫലം കേരളത്തിലെ എല്ലാ ദുരന്തങ്ങളിലും കണ്ടിട്ടുണ്ട്. ഈ പ്രളയത്തിലും പ്രളയകാലത്തും അത് കേരളത്തിലുണ്ടായി. 1-ാം പ്രളയകാലത്ത് 2018 നടന്ന 1-ാം പ്രളയകാലത്ത് അത് വളരെ വ്യക്തമായും കാണാവുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ കേരളത്തിലെ സർക്കാർ ചെയ്തത് ഇതെല്ലാം കേരള മുഖ്യമന്ത്രിയുടെ മാത്രം കഴിവുകൊണ്ടാണ് കേരളത്തിൽ ദുരന്ത നിവാരണം നടക്കുന്നത് എന്ന സന്ദേശമാണ് ഉയർത്തിയത്. എന്ന് മാത്രമല്ല, ചരിത്രത്തിൽ കെട്ടുകേൾവിയില്ലാത്ത വണ്ണം കേരളത്തിൽ ഒരു ഡിസാസ്റ്റർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. റവന്യൂ വകുപ്പാണ്, ഡിസാസ്റ്റർ വകുപ്പാണ് അത്തരം കാര്യങ്ങൾ ദുരന്ത സന്ദർഭങ്ങളിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ കൈകാര്യം ചെയ്യേണ്ടുന്ന ഡിസാസ്റ്റർ വകുപ്പിനെയും റവന്യൂ വകുപ്പിനെയും ഒക്കെ നോക്കുകുത്തിയായിക്കൊണ്ട് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഉപദേശകരും മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. വലിയ തോതിൽ ക്യാമ്പുകൾ അടക്കം CPM ഗുണ്ടകൾ കൊള്ളയടിച്ച വാർത്തകൾ ആ സന്ദർഭങ്ങളിലുണ്ടായി. പ്രളയത്തിലെ ദുരിത ആശ്വാസ നടപടികളായി ആദ്യം പ്രഖ്യാപിച്ച 10,000 രൂപ ധനസഹായം ഇന്നോളം കിട്ടാത്തവരുണ്ട്. അതുപോലെ തന്നെ പ്രളയ ഫണ്ടിൻ്റെ സന്ദർഭത്തിൽ പ്രളയ ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ട് സന്നദ്ധ സംഘടനകൾ, അതുപോലെ ജനസേവന വിഭാഗങ്ങളൊക്കെ നടത്തിയിരുന്ന പ്രവർത്തനങ്ങളെ അവഹേളിക്കുന്ന വണ്ണമാണ് കേരളത്തിലെ ഭരണകൂടം പെരുമാറിയിട്ടുള്ളത്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ലൈഫ് മിഷൻ വിവാദം പോലും യഥാർത്ഥത്തിൽ ലൈഫ് മിഷനിന് 140 വീടുകളുടെ ഫണ്ട് അനുവദിച്ചത് റെഡ് ക്രസൻ്റാണ്. ഈ റെഡ് ക്രസൻ്റ് പ്രളയ ദുരിതാശ്വാസമായിട്ടാണ് നൽകിയത്. പക്ഷേ അതിൽ നിന്നാണ് 11 കോടി രൂപ കമ്മീഷൻ പറ്റിയിരിക്കുന്നു എന്ന്, യൂണിടാക്കിൻ്റെ കരാർ കൊടുക്കുന്നതിന് വേണ്ടി കമ്മീഷൻ പറ്റിയിരിക്കുന്നുവെന്ന് ധനകാര്യമന്ത്രിയും CPMൻ്റെ ചാനലായ കൈരളിയും പോലും സമ്മതിക്കുന്ന തരത്തിലുള്ള അഴിമതി ഉണ്ടായത്. അപ്പോൾ ഇത്തരത്തിൽ അഴിമതിയുടെ വഴി ഒരുക്കലാണ്. 10,000 രൂപ ധനസഹായം ലഭിക്കാത്ത 1,000,000 ആളുകളുണ്ട്. പ്രളയ പുനർനിർമ്മാണം എന്ന് പറഞ്ഞ് വിദേശ കൺസൾട്ടൻസികളെ, കോർപ്പറേറ്റ് കൺസൾട്ടൻസികളെ കേരളത്തിലേക്ക് വലിച്ചു കൊണ്ടുവരികയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്തത്. അതിൻ്റെ പേരിൽ കോടിക്കണക്കിന് അഴിമതി ആരോപണങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്രളയ സന്ദർഭത്തെ അഴിമതിയുടെ ഒരു വഴിയൊരുക്കുന്നതിൻ്റെ കാരണമാക്കി മാറ്റി. ഇതേ എല്ലാ ദുരന്തവേളകളിലും ഇത് കണ്ടിട്ടുണ്ട്. എല്ലാ ദുരന്തവേളകളിലും മുഖ്യമന്ത്രി ഏക ശക്തി ആണ് എല്ലാ ദുരന്തങ്ങളെയും അതിജീവിക്കുന്നത് എന്ന ഒരു ഇമേജ് PR ടീമുകൾ വഴി സൃഷ്ടിച്ചെടുക്കുകയും അതേസമയം കൂട്ടായി ചെയ്യേണ്ടുന്ന സാമൂഹ്യ പ്രസ്ഥാനങ്ങളെ കൂടെ പിടിച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇല്ലാതാക്കുകയും അതെല്ലാം പാർട്ടി സന്നദ്ധ സംഘടനകൾ വഴി മാത്രം, പാർട്ടി വഴി മാത്രം ചെയ്യുക എന്ന സമീപനത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് കേരളത്തിൽ നിലനിന്നിരുന്ന ജനങ്ങളുടെ കൂട്ടായ്മയെ തകർക്കാനാണ് കേരളത്തിലെ ഇടതു സർക്കാർ ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗിച്ചത്. ഇത് കേവലം ദുരന്ത സന്ദർഭങ്ങളിൽ മാത്രമല്ല, കേരളത്തിലെ സാധാരണ ഭരണ സംവിധാനം മുഴുവനും അങ്ങനെയാണ്. ഇന്ന് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ മന്ത്രിമാരുടെ പേര് ചോദിച്ചാൽ ഒറ്റ ശ്വാസത്തിൽ പറയാൻ ആർക്കും കഴിയാത്ത വണ്ണം
മന്ത്രിസഭ തികച്ചും നിശ്ചലമാണ്. അസാധുവാക്കപ്പെട്ടൊരു മന്ത്രിസഭയാണ് കേരളത്തിലുള്ളത്. പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുന്നവർക്ക് മാത്രമാണ് ഒരു പക്ഷേ മന്ത്രിമാരുടെ പേര് പറയാൻ കഴിയുക. മന്ത്രിമാരറിയുന്നില്ല കേരളത്തിലുണ്ടാകുന്ന കരിനിയമങ്ങൾ, കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന പല പുതിയ പ്രോജക്റ്റുകൾ, ഇത്തരം പ്രോജക്റ്റുകൾ ഇതൊന്നും മന്ത്രിസഭയോ അതുപോലെ തന്നെ ബന്ധപ്പെട്ട വകുപ്പുകളോ അറിയാറില്ല. ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള വലിയൊരു വിവാദമായിരുന്നു സ്പ്രിംഗ്ലർ കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം. ആ കോവിഡ് രോഗ സന്ദർഭത്തിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന കമ്പനിയുമായി കരാറിലേർപ്പെടുമ്പോൾ അത് നിയമവും പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ ബന്ധപ്പെട്ട വകുപ്പുകളൊന്നും അറിഞ്ഞില്ല. ഇത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല, മന്ത്രിസഭയുടെ പ്രത്യേക അനുമതി വാങ്ങിയില്ല. ഒരു വിദേശ കമ്പനിയുമായി കരാറുണ്ടാക്കുമ്പോൾ പാലിക്കേണ്ടുന്ന യാതൊരു മര്യാദകളും പാലിക്കാതെ ഏകപക്ഷീയമായി മുഖ്യമന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി ആയിട്ടുള്ള ചില ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നേതൃത്വത്തിൽ വന്നു. അത് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത്തരം കരാറുകളിൽ ഏർപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം ആ ശിവശങ്കറാണ് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് നിന്ന് പൊളിറ്റിക്കൽ നയം പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിൽ പിന്നീട് വന്ന സ്വർണ്ണക്കടത്തിൽ ഈ ശിവശങ്കർ പ്രതിയായി വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. നിരവധി അഭിഹിത ഇടപാടുകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പേരിൽ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ ED അടക്കമുള്ള ഏജൻസികൾ കടന്നു വരുന്ന തരത്തിലേക്ക് വളരെ കെടുകാര്യസ്ഥത നിറഞ്ഞ ഒരു ഓഫീസായി. രണ്ടാമത്, കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കേരളത്തിലെ പോലീസ് രാജാണ്. കേരളത്തിൽ 27 ലോക്കപ്പ് കസ്റ്റഡി മരണങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത്രയധികം കസ്റ്റഡി മരണങ്ങൾ സമീപകാലത്തൊന്നും കേരളത്തിലുണ്ടായിട്ടില്ല. പോലീസുകാർക്ക് ആരെയും തല്ലിക്കൊല്ലാമെന്നുള്ള സ്ഥിതിവിശേഷം വന്നിരിക്കുന്നു. വ്യാജ ഏറ്റുമുട്ടലുകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെ 8 വ്യാജ ഏറ്റുമുട്ടലിലൂടെ കൊല്ലപ്പെടുത്തത്. 2 വെടിവെച്ച് കൊലപ്പെടുത്തിയത് കേരളത്തിലെ പോലീസ്. അത്തരത്തിലുള്ള പോലീസ് രാജാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാറുകാർ പ്രതിയാകുന്നിടത്ത് യാതൊരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല. വളരെ എത്ര പരാതികളാണ് ഈ രാജ്യത്ത് സംഘപരിവാർ പ്രൊഫൈലുകൾ നടത്തിയിട്ടുള്ള അപവാദ പ്രചരണങ്ങൾ, അവഹേളനങ്ങൾ, വംശീയ അതിക്രമങ്ങൾ, സ്ത്രീകൾക്ക് നേരെയുള്ള ബലാത്സംഗ ഭീഷണികളൊക്കെ നടത്തിയ അതിന് ഒരു നിരവധി പരാതികളാണ് കേരളത്തിൻ്റെ പോലീസിൻ്റെ മുമ്പിലെത്തിയിട്ടുള്ളത്. ഇതൊന്നിലും നടപടിയെടുക്കുന്നില്ല. റിയാസ് മൗലവിയെ, അതുപോലെ തന്നെ കൊടിഞ്ഞിയിലെ ഫൈസലിനെ ഇത് ഒക്കെ കൊലപ്പെടുത്തിയ സംഘപരിവാർ കൊലയാളികളെ രക്ഷിക്കാനുള്ള പഴുതൊരുക്കുകയാണ് കേരള പോലീസ് ചെയ്തത്. വളരെ ദുർബലമായ ചാർജുകളാണ് ഇവർക്കെതിരെ ചാർത്തപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ദളിത് മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ ഒക്കെ അവർക്കെതിരെ കള്ളക്കേസുകൾ എടുക്കുന്നതിൽ ഇവിടുത്തെ മതപ്രബോധകരെ RSS ആക്രമിച്ചപ്പോൾ RSS കേസെടുക്കുന്നതിന് പകരം മതപ്രബോധകർക്കെതിരെ കേസെടുക്കുന്ന സമീപനം വരെ കേരളത്തിലുണ്ടായി. നിരവധി ദളിത് സഹോദരങ്ങളെയാണ് പോലീസ് സ്റ്റേഷനുകളിൽ ലോക്കപ്പിലൂടെ വിനായകൻ അടക്കമുള്ള നിരവധി പേരെയാണ് ലോക്കപ്പിൽ കൊലപ്പെടുത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള പോലീസ് അതിക്രമങ്ങൾ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണിത്. ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഗുണ്ടകളായിട്ടുള്ള SFI നേതാക്കൾക്ക് അവർക്ക് യൂണിവേഴ്സിറ്റി പോലീസ് പരീക്ഷയിൽ PSC പരീക്ഷയിൽ ഏറ്റവും മികച്ച റാങ്കുകൾ ലഭ്യമാകുന്നു. യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാ കടലാസടക്കം, ഉത്തരക്കടലാസടക്കം ഇത്തരം ആളുകളുടെ വീടുകളിൽ നിന്ന് കണ്ടെടുക്കുന്നു. അങ്ങനെയുള്ള യുവാക്കളെ വഞ്ചിക്കുന്ന സമീപനമാണ്. എന്ന് മാത്രമല്ല, കരാർ നിയമനങ്ങളുടെ കളിയാണ്. ആകെയുള്ള PSC നിയമനങ്ങളുടെ 10 കരാർ നിയമനങ്ങൾ നടത്തുകയാണ്. ഇപ്പോഴുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ട സ്വർണ്ണക്കടത്തിൽ ആരോപണ വിധേയയായിട്ടുള്ള സ്വപ്ന സുരേഷിനടക്കം കരാർ നിയമനങ്ങൾ, ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുള്ള കരാർ നിയമനങ്ങൾ നൽകുകയാണ്. അത് എന്ന് മാത്രമല്ല, ഭരണതൂർത്തിൻ്റെ വലിയ പര്യായമാണ് ഈ സർക്കാർ. ഈ പ്രളയ സമയത്താണ് കേരളത്തിൽ പുതിയ 2 ക്യാബിനറ്റ് പദവി സൃഷ്ടിച്ചത്. പ്രളയ സന്ദർഭങ്ങളിൽ അതിനു മുമ്പ് ആരോപണ വിധേയനായി പുറത്തുപോയ EP ജയരാജന് പകരം മന്ത്രിയായി നിയോഗിക്കപ്പെട്ട വ്യക്തിയെ മാറ്റാൻ കഴിയാത്തതുകൊണ്ട് തിരിച്ച് കേസുകൾ തേച്ചുമാച്ചു തിരിച്ചെത്തിയ EP ജയരാജനെ തിരിച്ച് മന്ത്രിസഭയിലെടുക്കാൻ വേണ്ടി പുതിയൊരു ക്യാബിനറ്റ് പദവി മന്ത്രി പദവി സൃഷ്ടിച്ചപ്പോൾ ഘടകകക്ഷിയായ CPI ഉണ്ടാകുന്ന എതിർപ്പ് മറികടക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി ചീഫ് വിപ്പ് എന്ന് പറയുന്ന പുതിയൊരു ക്യാബിനറ്റ് പദവി കൂടി സൃഷ്ടിച്ചുകൊണ്ട് 2 ക്യാബിനറ്റ് പദവി സൃഷ്ടിച്ചത് 2018 പ്രളയകാലത്താണ്. എന്ന് മാത്രമല്ല, ഈ ഒരു ക്യാബിനറ്റ് പദവി സൃഷ്ടിക്കുമ്പോൾ ഒരു മന്ത്രി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് പദവി ഉണ്ടാകുന്ന ഒരാളുണ്ടാകുന്നു എന്ന് മാത്രമല്ല പ്രശ്നം. 30 പേഴ്സണൽ സ്റ്റാഫുകൾ, അവരുടെ ആജീവനാന്ത പെൻഷൻ അടക്കം വലിയ ബാധ്യത കേരള ഖജനാവിന് വരുത്തുന്ന സമീപനമാണ്.
കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയിട്ടുള്ള സി പി എം നേതാക്കളെ കുടിയിരുത്താൻ വേണ്ടി പുതിയ ക്യാബിനറ്റ് പദവികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അഡ്വക്കേറ്റ് ജനറലിന് ക്യാബിനറ്റ് പദവി കൊടുക്കുന്നു. ഈ സമ്പത്ത് എന്ന പരാജയപ്പെട്ട സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി, പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയെ ഡൽഹിയിൽ ക്യാബിനറ്റ് റാങ്കോടുകൂടി വലിയ പദവിയിൽ കുടിയിരുത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള വലിയ ഭരണധൂർത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഉപദേശകരുടെ എണ്ണം എത്ര എന്നതിന് ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല. ആഴ്ചയ്ക്കാഴ്ച പുതിയ ഉപദേശകരെ നിയമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് ഇത്രയും അധികം ഉപദേശകരെ നിയമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഉത്തരമാണ് 118A എന്ന പുതിയൊരു വകുപ്പുണ്ടായതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുവാൻ വേണ്ടി അതിന് അനുകൂലമാകുന്ന രീതിയിൽ ഭരണ സംവിധാനത്തെ മറികടന്ന്, ഇടതുമുന്നണിയിലെ തന്നെ ഘടകകക്ഷികളെ മറികടന്ന്, സി പി എം എന്ന പാർട്ടിയുടെ നയങ്ങളെയും മറികടന്ന് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുവാൻ വേണ്ടി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഉപജാപക സംഘമാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ഉപദേശകർ അത്രയധികം ഉപദേശകരെ കുടിയിരുത്തി വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപജാപക സംഘത്തിൻ്റെ കയ്യിലാണ് ഭരണം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേരളത്തിലെ ഭരണം ഇത്തരത്തിൽ അഴിമതിയുടെ, കെടുകാര്യസ്ഥതയുടെ, പോലീസ് രാജിൻ്റെ ഒക്കെ ഒരു ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനങ്ങളെ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മേലൊരു ഏകാധിപതിയെ പോലെയാണ് മുഖ്യമന്ത്രി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. വാർത്താമാധ്യമങ്ങളെ അവരെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ചോദ്യം ചോദിക്കാൻ പോലും അവസരമില്ലാത്ത വണ്ണം അത്ര കടുത്ത നിയന്ത്രണങ്ങളാണ്. പത്രമാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്ന തരത്തിലേക്ക് ഉള്ള സമീപനമാണ് ഫാക്ട് ചെക്കിംഗ് യൂണിറ്റുകൾ എന്ന് പറയുന്ന തരത്തിൽ. യഥാർത്ഥത്തിൽ വ്യാജ വാർത്തകൾ സർക്കാർ തന്നെ സൃഷ്ടിച്ചു വിടുന്ന തരത്തിലേക്ക് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്താൻ കഴിയാത്ത വണ്ണം ഇവിടത്തെ ഈ സമൂഹത്തെ മാറ്റിയെടുത്തിരിക്കുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമീപനവുമല്ല. നിയമസഭയോ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന നയങ്ങളെ അതേപടി അനുവർത്തിക്കുകയാണ് ഇവിടെ. വനിതാ കമ്മീഷൻ അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ സ്വന്തം പാർട്ടി അടിമകളെ കുത്തി നിറച്ചുകൊണ്ടിരിക്കുന്നു. ആ അത്തരം സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ തന്നെ യാതൊരു ഉളുപ്പുമില്ലാതെ പാർട്ടി അടിമത്തം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇരിക്കുന്ന സ്ഥാപനത്തിൻ്റെ വില പോലുമില്ലാതെ. അപ്പോൾ അത്തരത്തിൽ കേരളത്തെ ഒരു സമ്പൂർണമായ സമഗ്രാധിപത്യമായ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരികയാണ്. കേന്ദ്ര സർക്കാർ സംഘപരിവാർ സമഗ്രാധിപത്യത്തിലേക്ക് കൊണ്ടുവന്നതുപോലെ കേരളത്തിലെ സംഘപരിവാറിന് വഴിയൊരുക്കുന്ന ഒരു പിണറായി വിജയൻ്റെ ഒരു സമഗ്രാധിപത്യത്തിലേക്ക് കേരളം വഴിയൊരുക്കുകയാണ്. പാർട്ടി സെക്രട്ടറിയുടെ മക്കളടക്കം വലിയ 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 കേസുകളിൽ പ്രതിയായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇവിടെയുള്ളത്. ഭരണത്തെ ഏതാനും ചില ആളുകളുടെ, കള്ളക്കടത്തുകാരുടെ, കൊള്ളക്കാരുടെ, അഴിമതിക്കാരുടെ, അതുപോലെ തന്നെ ചില ഉദ്യോഗസ്ഥ മേധാവികളുടെ കൈകളിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതെല്ലാം കേരളത്തിലെ ജനത തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 4.5 കൊല്ലം കൊണ്ട് LDF വരും, എല്ലാം ശരിയാകും എന്ന മുദ്രാവാക്യത്തെ എല്ലാവരെയും ശരിയാക്കും എന്ന നിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ. എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ വളർച്ചയെ വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിൽ, കേരളത്തിൻ്റെ സാമൂഹ്യ സമ്പത്ത് കൊള്ളയടിക്കുന്ന തരത്തിൽ വലിയ കടക്കണിയിലേക്ക് കേരളത്തെ തള്ളിവിട്ടിരിക്കുന്നു. വികസന പദ്ധതികൾക്ക് വേണ്ടി വലിയ തോതിൽ കിഫ്ബി സാധാരണഗതിയിൽ കടമെടുക്കുന്നതിൻ്റെ പരിധി മറികടക്കാൻ വേണ്ടി രൂപീകരിച്ച കിഫ്ബി വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപാടുകൾ ഇന്ന് കേരളത്തിന് വലിയ ബാധ്യതയായി മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. KSFE അടക്കമുള്ള കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെ അഴിമതിയുടെ പിടിയിലാണ്. വിജിലൻസ് അടക്കം കേരള സർക്കാരിൻ്റെ തന്നെ വിജിലൻസ് റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇത്തരം സ്ഥാപനങ്ങൾക്ക് നേരെ. എല്ലാത്തിൻ്റെയും എല്ലാ സ്ഥാപനങ്ങളും ഭരണ സംവിധാനങ്ങളും സംശയത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ കേരള ജനത വിലയിരുത്തുകയും കേരളത്തിൽ ഇതിനെ മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ജനാധിപത്യപരമായ സാമൂഹ്യ മുന്നേറ്റങ്ങൾ ഉയരുകയും വേണം. സംഘപരിവാറിന് വഴിയൊരുക്കുന്ന പിണറായി സർക്കാരിൻ്റെ നീക്കങ്ങളെ ചെറുക്കുകയും അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണധൂർത്തിൻ്റെയും അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും പര്യായമായ ഈ ഭരണത്തിനെതിരെ കേരള ജനത വിധിയെഴുതുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.